കൂട്ടുകാർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാർ വാഴ വെച്ചിട്ട് നമുക്കൊരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യാം അത് മുടിക്ക് വളരെ നല്ലതാണ് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കും കൂടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം കറ്റാർ വാഴ നമ്മൾ എടുക്കണം അതിൻ്റെ തൊലിയെല്ലാം ഫീൽ ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കുക ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറ്റാർ വാഴ മൊത്തമായിട്ട് എടുക്കാം അതിൻ്റെ തൊലി കളയണമെന്നില്ല കളയാതെയും നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ജെല്ല് മാത്രമാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് നമുക്ക് ഏത് മെഡിക്കൽ ഷോപ്പിൽ പോയാലും നമുക്കിത് കിട്ടും വളരെ നല്ലതാണ് ഈ ഒരുപാട് മുടി ഒഴിച്ചിലുള്ളവർക്ക് ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മുടിയൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനും അതുപോലെ തന്നെ പുതിയ മുടി വളരാനും വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ പാക്കിൽ ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒരു ടാബ്ലറ്റ് മാത്രം എടുത്താൽ മതി ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ാണ് എടുക്കുന്നത് നമ്മൾ കൂടുതൽ കറ്റാർ വാഴ അനുസരിച്ച് നമുക്ക് കൂടുതൽ ടാബ്ലറ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അത് നമ്മൾ മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ ഇനി നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട വെള്ളം ഇല്ലാതെ വേണം നമ്മൾ ഈ ഒരു ജെല്ല് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഒത്തിരി അങ്ങ് ലൂസായി പോകും അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊന്നും നമ്മൾ ചേർക്കരുത് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെള്ളം പോലെ അരഞ്ഞ് കിട്ടണം എന്നില്ല ഒരു ഒരു നല്ലൊരു തിക്ക് പേസ്റ്റ് പോലെ ആയി വേണം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് കിട്ടാനായിട്ട് ഇനിയിപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നമ്മളിതിലേക്ക് വൈറ്റമിനിൻ ടാബ്ലറ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിത് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു വശത്ത് മാത്രമായിട്ട് തന്നെ പറ്റി കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നമുക്ക് കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതെല്ലാം ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട അതായത് ഇപ്പോൾ നമ്മൾ തലയിൽ എണ്ണ തേച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട അതല്ല നമ്മൾ എണ്ണയൊന്നും അപ്ലൈ ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഹെയർ പാക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമ്മളീ ഒരു ഹെയർ പാക്ക് മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു ഇരുപത് മിനിറ്റ് നേരെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാംപു യൂസ് ചെയ്യണമെന്നും നിർബന്ധമില്ല കറ്റാർവാഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് പൊയ്ക്കോളും അതുകൊണ്ട് ഷാംപു യൂസ് ചെയ്യണമെന്നും നിർബന്ധമില്ല അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇത് ചെയ്യുക ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കാരണം വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് മുടി ഒഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനും മുടി വളരാനും വളരെ നല്ലൊരു ഹെയർ പാക്ക് ആണ് ഇത് എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം